കൃഷ്ണഗാഥ രണ്ട് ഇവിടെ ചെറുശ്ശേരി നമ്പൂതിരി ചെറുശ്ശേരി നമ്പൂതിരി കോലത്ത് നാട്ട് നാട്ടുരാജാവ് രാമവർമ്മ രാജാവിൻ്റെ സദസ്സിലെ ഒരു കവിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം കോലത്ത് രാജാവ് പറഞ്ഞത് പ്രകാരം ഞാൻ കൃഷ്ണനെ പറ്റി കൃഷ്ണലീലകളെ പറ്റി ചൊല്ലാൻ തുടങ്ങുകയാണ് എനിക്കതിനാവാതില്ലെങ്കിലും ഞാൻ എന്നാലാവുന്നതും ചൊല്ലാമെന്ന് പറഞ്ഞ് തുടങ്ങുന്നു അപ്പം തുടക്കം എങ്ങനെയെന്ന് വെച്ചാൽ ഭൂമിദേവി അസുരരെ കൊണ്ടുള്ള ഭാരം സഹിക്കാൻ വയ്യാതെ തിന്മകൾ പെരുവുമ്പോൾ ഭൂമി ദേവി തളർന്നു പോകും അപ്പം ഭൂമിക്ക് വീ ചലിക്കാൻ ആവതില്ലാതായി തളരുമ്പോൾ അങ്ങനെ ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് തൻ്റെ കഷ്ടങ്ങൾ അറിയിക്കുന്നു എനിക്ക് എനിക്ക് പറ്റുന്നില്ല ഈ ഭാരങ്ങൾ ഇത്രയും തിന്മകളെല്ലാം സഹിച്ചുകൊണ്ട് ക്രൂരതകളുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഇതില്ലാതാക്കി തരണമേ എന്ന് പറയുന്നു അപ്പോൾ കണ്ടിട്ട് അങ്ങനെ പിന്നെ ബ്രഹ്മാവ് പിന്നെ ശിവൻ്റെ അടുത്ത് എല്ലുന്നു അങ്ങനെ ശിവനും ബ്രഹ്മാവും ഭൂമി ദേവിയേയും കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ അടുത്തായിരുന്നു അങ്ങനെ മഹാവിഷ്ണുവിനടുത്ത് ഈ പരിദേവനങ്ങളെല്ലാം വീണ്ടും പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് സമാധാനിപ്പിച്ച് വിടുന്നു ഞാനിങ്ങനെ വാസുദേവരുടെയും ദേവികയുടെയും പുത്രനായിട്ട് ജനിക്കുന്നുണ്ട് പിന്നെ ഇപ്പം എൻ്റെ മൂത്ത സഹോദരനായി അനന്തനും അതുപോലെ വാനവരെല്ലാവരും പിന്നെ യാദവന്മാരുമായി യാദവന്മാരായി ഈ അവിടെ പിറക്കുക വിറന്ന് എല്ലാവരും കൂടി ചേർന്ന് മേദിനിയെ ഭൂമി ദേവിയെ രക്ഷിക്കാനായിട്ട് ഞാൻ കരുതിയിരിക്കുക തന്നെയാണ് നിങ്ങൾ വിഷമിക്കാതെ പൊയ്ക്കൊള്ളു എന്ന് പറഞ്ഞു വിടുന്നു അങ്ങനെ എല്ലാവരും സമാധാനത്തോടെ തിരിച്ചു പോകുന്നതാണ് ഇപ്പോൾ രണ്ട് ഈ വായിക്കാൻ പോകുന്നത് പാലാഴി മാധുത ചു പോരുന്ന കോലാധീനാഥനോദയവർമ്മൻ ആജ്ഞ ഏറ്റയാൽ അജ്ഞാനായുള്ള ഞാൻ പ്രാജ്ഞനൻ നിങ്ങനെ ഭവിച്ചിപ്പോൾ ദേവകീ സുനുവായ്മേവി നിന്നിടുന്ന കേവലൻ തന്നോട് ലീല ചൊൽവാൻ ിലോ മാൻ ചൊൽകയാൽ ആരംഭിച്ചിടും നീനായവണ്ണം ശ്രീപദ്മാനഭന്തായിങ്ങനെ പേർ പറ്റു നിന്നോരുമേദിനീ താൻ ദുഷ്ടരായുള്ളോരോ മനവരെല്ലാരും ഒട്ടേറെ യാൽ അന്തമില്ലാതൊരു പരം കൊണ്ടേറുന്ന സന്താപം കൊണ്ടു തളർന്നു മീൻമേൽ തേനു വായിച്ചെന്നു വീരിഞ്ചനോടെല്ലാം തൻ വേദനയോദീനാൾ കതരയായ കഷ്ടരായുള്ളൊരു ുഷ്ടരെ സൃഷ്ടിച്ച് ഒട്ടേറിപ്പോകുന്നു തമ്പൂരാനെ ഭരത്തെ കൊണ്ടു ഞാൻ പാതാള ലോകത്തു പാരാതെ വീഴുന്നതുണ്ടു നേരെ ഇണ്ടലെത്തുകുന്നവൻ ഭാരമിങ്ങനെ ഉണ്ടായില്ലെന്നൂമ്മേ പണ്ടിനിക്കോ കുമ്പി വും ചെഞ്ചമ്മ തൺപട്ടു പോകുന്നതുണ്ടോ പാർത്താൽ ഓക്കനായി നിന്നോരു പന്നകനാഥനു ശുൽക്കാരമേറുന്നു നിന്നെല്ലാം ആനകളെല്ലാമേ നനം താഴ്ത്തി തളർന്നു കൂടി മാമായോനെ പാരത്തെ കൊണ്ടു ഞാൻ നാമാവ പോകും മുമ്പേ പാരതെ കണ്ടെന്നെ പാലിച്ചു കൊള്ളണം കാരുണ്യ കാതൽ കൈതോഴുന്നേൻ വേദന പൊണ്ടൊരു മേദീനീ അലീതു വിദീതനായ വീരിഞ്ചനപ്പോൾ വനവർ ചുഴുറ്റു മേദീനീ തനുമായി വാർത്തികൾ മൗലീതൻ ആലയത്തിൽ പരാതി ചെന്നവർ ചൊല്ലി നിന്നെല്ലാരും ന്നിലും ചെന്നു പിന്നെ വരുത്തു നിന്നോരു വാക്കു കൊണ്ട് നേരം വരീജനേത്രനെ വാഴ്ത്തിച്ചെന്നാർ ഇരേഴു പരീനം കരണമായോരു കരുണ്യ പുരമം വരീരാശേ പാരീടം പൊരിച്ച് പാരത്തേ തി നിന്നു പാലിച്ചു കൊള്ളേണം പരാതി നീ നിൻഗ നീ മ്പൂരാനെ പങ്കനി വണ്ടിങ്ങൾ സങ്കടം തീർക്കണം പങ്കജലോചന ശങ്കിയാതെ വാസവൻ മുമ്പായ വനവരിങ്ങനെ ീന നിരത്തു വരിചാഷൻ പ്രത്യക്ഷനായിട്ടു ചൊല്ലി നിന്നിടീനാൻ ഭക്തിയെ കാണുമ്പോഴുന്നോ ഞായം മുന്നാമേ തന്നെയറിഞ്ഞു ഞാൻ പോരുന്നു ചേരുന്ന ിങ്ങോ വന്നിടം നിങ്ങളെന്നുള്ളതും എന്നുള്ളം തന്നീലുണ്ടോ എന്നാൽ പൂവാരം തന്നെ തളർപ്പ് വ്യാപാരം ചെഞ്ചമ്മ ചെയ്വതിന്നായി മനുഷ്യനായി പീറക്കുന്നതുണ്ടു ഞാൻ മനുഷ്യനായി പീറക്കുന്നതുണ്ടു ഞാൻ അനകദുന്ദുഫി സുനുവായി മുത്തവാനായി പിറന്നു നിന്നിടുമേ മൂർത്തി വിശേഷമായി ചെറുതനന്ദൻ വാനവരെല്ലാരും മാതരോടങ്ങോ യാദവന്മാരായി പിറക്ക മുന്നിൽ മയ്മുന്ന ദേവിയും വന്നങ്ങോ മനുഷിയായി ആയിപ്പീറക്കും പിന്നെ വേണുന്ന കാര്യങ്ങൾ സാധിച്ചു കൊള്ളുവാൻ ചേണു ൂ നിന്നു തൂണപ്പതിന്നായി പരാതെ പിന്നെ ഞാൻ പാരു പൊരിച്ച പരത്തേ തീത്തു തളർത്തു നന്നായി മെദീനീ തന്നോട് വേദന പോക്കോവൻ ഖതിക്ക് വേണ്ടായി നിങ്ങളാരും വനവരെല്ലാവരും എന്നതു കേട്ടപ്പോൾ വരീജ സംഭവം തനുമായി മേദീ നീ തന്നൂടെ ഖേദത്തെ മേളത്തിൽ പോയങ്ങു വിണ്ണിൽ പൂക്ക ഇത് അപ്പോൾ അങ്ങനെ അവർ സന്തോഷമായി ഭൂമിദേവിയെ കൊണ്ട് തിരിച്ച് പോയെന്നാണ് തീർക്കുന്നത് അപ്പൊ ഇതില് അനന്തൻ ജ്യേഷ്ഠനായും വാനവരെല്ലാം യാദവന്മാരായും ലക്ഷ്മി ദേവി കൃഷ്ണന്റെ ഭാര്യയായും പിറക്കുമെന്നും പറയുന്നു അത് ആ കഥയിൽ ആദ്യം പറയാൻ പറ്റു അതുപോലെ ഭൂമിദേവി ഒരു ഗോരൂപത്തിലാണ് പിന്നെ ബ്രഹ്മാവിനോട് ദുഃഖം പറയാനായിട്ട് ചെല്ലുന്നത് മേദീനി അതൊരു ഭര തേനു ആയി ചെന്ന് പിരിഞ്ച് ോടെല്ലാം തൻവേദനയോധി